മുത്തശ്ശന്റെ ഒരു ആഗ്രഹമല്ലേ കാവ്യേ, ഒന്ന് സമ്മതിക്ക്. അയ്യടാ മുത്തശ്ശന്റെ ഒരു ആഗ്രഹം. രണ്ടേ രണ്ട് പെഗ്. ഓക്കേ ആണോ? ഓക്കേ, ഡബിൾ ഓക്കേ. ദേ മുത്തശ്ശന് ഈ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം. ഓ ഉത്തരവ്. നിർത്തിയില്ലെങ്കിലേ ഈ പറഞ്ഞ വാസുവിനെ ഞാൻ കണ്ടം വഴി ഓടിക്കും. നമുക്കിതൊന്ന് ആഘോഷിക്കാം. ഓക്കേ മുത്തശ്ശൻ. ജീവ, എനിക്ക് അല്പം മതി, ഞാനൊരു കമ്പനിക്ക് കൊടുക്കുന്നേ ഉള്ളൂ. അവിടെ കുറയ്ക്കുന്നത് എനിക്ക് ഒഴിച്ചോളൂ. രാധു ഇന്ന് വീട്ടിൽ പോയതുകൊണ്ട് എനിക്കിന്ന് സ്വതന്ത്ര ദിനമാ. സ്വാതന്ത്ര്യം അർദ്ധരാത്രി അല്ലേ? കഴിച്ചോളങ്ങ, ഒന്ന് മുട്ടിക്കേക്ക. Cheers. 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 ഞാൻ ഇത്തിരി സേവിക്കാർ ഒറ്റയ്ക്കായിരുന്നു. ജീവമോൻ വന്നതിന് ശേഷമാ ഇങ്ങനെ ചെറുപ്രായക്കാരുമായി സേവ തുടങ്ങിയത്. അത് ഒരു രസമാ. പ്രായം പകുതിയായി കുറയുന്നത് പോലെ തോന്നും. ഞങ്ങൾക്കാണെങ്കിലോ കുറെ അനുഭവജ്ഞാനം പകർന്നു കിട്ടും. മുത്തശ്ശൻ പറയുന്ന പഴയ കഥകളൊക്കെ കേട്ടാൽ അതിശയിച്ചു പോകും സിദ്ധു. നിന്റെ പുതിയ കഥകൾ കേട്ട് ഞാനും. കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരാരാ? ഇത്തിരി ലഹരി കൂടി കൂടെയുള്ളപ്പോ അതിന്റെ ഹരം കൂടും. വേറെ ആരുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ? കൊച്ചുപുരയിൽ ശ്രീജിത്തിനോടൊപ്പം ഒരു വിനോദം ഉണ്ടായിരുന്നു. അവൻ മെഡിക്കൽ റെപ്പാ. അവന്റെ വകയായി കുറേ കഥകൾ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രസികൻ കഥകളാ. പിന്നെ ഇപ്പോ വാസുവിന്റെയും. അല്ല, നമ്മുടെ ശ്രീജിത്തിന്റെ കോടതി കഥകളൊന്നും മുത്തശ്ശൻ കേട്ടിട്ടില്ലേ? അവൻ ഈ സേവയിലൊന്നും വലിയ താല്പര്യമില്ല. മാത്രമല്ല കഴിക്കുന്നവരെ ഇഷ്ടമല്ല. അത് പിന്നെ ഇത്തിരി അരിഷ്ടത്തിൽ ചേർത്തങ്ങ് കൊടുത്താ പോരെ? ഈ അരിഷ്ടത്തിന്റെ സൂത്രമൊക്കെ അവന് നന്നായിട്ട് അറിയാം. എങ്കിൽ നമുക്കിന്ന് വക്കീലിനെ കുടിപ്പിച്ചാലോ? വെറുതെ ഇരിക്കും ജീവ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്, നമുക്കേ കുടിക്കാനുള്ളില്ല. പിന്നെ വക്കീൽ. അയ്യോ അതൊന്നും അല്ല, ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. അതെ, ഇതൊക്കെ ഒരു രസമല്ലടാ. മുത്തശ്ശൻ ചെന്ന് നൈസിനെ വിളിച്ചാ ശ്രീ തിങ്ങി വരും, ബാക്കി ഞാൻ. അല്ല അത് വേണോ മോനെ? ചെല്ല് മുത്തശ്ശ. എന്നാ ആയിക്കോട്ടെ, ഞാനിപ്പോ വരാം. മോനെ കുടിക്കാൻ പറ്റുന്നില്ലേ, ഞാൻ സഹായിക്കണോ? അമ്മാവൻ ആവശ്യമുണ്ടെങ്കിൽ വേറെ അടുത്ത് കഴിച്ചൂടെ? എന്താ ആരും ഇത് പറയത്തെന്ന് ഞാൻ വിചാരിക്കരുത്. അമ്മായി അമ്മാവനെ പൊരിക്കും. എന്നെ ഇന്നോ? ഇന്ന് എന്നോട് കളിക്കാൻ വന്ന അവളെ ഞാൻ തുണ്ടം തുണ്ടമാക്കും. ആണോ? പിന്നല്ലാതെ. ഈ സേതുമാധവൻ ആരാന്ന് അവളിന്ന് അറിയും. വാ മോനെ വാ. Thank you.
ഒരെണ്ണം ഇതിലൂടെ ഇവിടെ ഇരുന്നാട്ടെ. വേണ്ട, ഇരിക്കടോ. ശ്രീജിത്തിന് വരാൻ വലിയ മടിയായിരുന്നു. ഒരു തരത്തിലാ പൊക്കിക്കൊണ്ടു വന്നത്. എനിക്ക് മദ്യത്തിന്റെ സ്മെല്ല് തന്നെ പിടിക്കില്ല, അതുകൊണ്ടാണ് ഇത്തരം കമ്പനികൾ പോലും ഒഴിവാക്കുന്നത്. ശ്രീജിത്തിന് സോഫ്റ്റ് ഡ്രിങ്ക് ആവാല്ലേ? ഞാനതും കഴിക്കാറില്ല, എന്നാലും ഇന്നൊരു ദിവസേ കഴിക്കണം. പ്ലീസ്, വേണ്ട. പ്ലീസ്, കഴിക്കൂ. കുടിക്ക. ഇതിനെന്തോ ഒരു ചവർപ്പുണ്ടല്ലോ. അത് പിന്നെ ചവർപ്പും കൂടി ചേർന്നതാണല്ലോ അതിന്റെ ടേസ്റ്റ്. എന്റെ കൈ തരിക്കുന്നു, ഞാനിത് അങ്കത്തൊട്ടിലെ കിറങ്ങിയാണ്. എന്തു പറ്റി ചെയ്തു മാധവ? ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഞാനിന്ന് രാധുവിനെ പഠിപ്പിക്കും, അനുഗ്രഹിക്കാം മാവ. അത് വേണോ? കുറച്ചുകൂടി ആലോചിച്ചിട്ട് പോരെ. അത് വേണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കുന്നു. രാധു, ഞാനിതാ വരുന്നു. രണ്ടെണ്ണം കൊണ്ടാലേ അമ്മായി പഠിക്കൂ. കൊണ്ടതാർക്കാണെന്ന് നാളെ രാവിലെ അറിയാം. ഞാനൊന്നും വലിയൊരു ത്രില്ലില്ല, അമ്മാവനാവാൻ പോകുന്നതിന്റെ ത്രില്ലില്ല. ജീവിതത്തിൽ ഒരു അമ്മാവനായിട്ടുണ്ടോ? ഇല്ല. സിദ്ധാർത്ഥ് ഇതൊരു അമ്മാവനായിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ആ മുത്തച്ഛൻ ഇതുവരെ ഓ, ഞാനൊന്നൊരു മണ്ടനാ. അമ്മാവനാകാതെ ആരെങ്കിലും മുത്തച്ഛനാവൂ? എന്നാലും മുത്തച്ഛൻ അമ്മാവനായതിനേക്കാളും അധികം ത്രില്ല് എനിക്കുണ്ട്. അതെന്താ ശ്രീ? ഞാൻ ഒരേ കാലത്ത് രണ്ട് വഴിക്ക് അമ്മാവനാവുക. എന്റെ രണ്ട് അനിയത്തിമാർ ഗർഭിണികളാ, ശ്രീകുട്ടിയും കാവ്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, കാവ്യ എങ്ങനെ എനിക്ക് അനിയത്തിയായെന്ന് ചോദിക്കില്ലേ? നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം മോനെ. മുത്തശ്ശൻ നല്ലവനാ, അതുകൊണ്ടാ എന്റെ തെറ്റിന് എനിക്ക് മാപ്പ് തന്നത്. അതിന് നീ എന്ത് തെറ്റാ ചെയ്തത്? ജീവ എനിക്ക് മാപ്പ് തരണം. ഞാൻ പണ്ട് കാവ്യെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ. അനിയത്തിയാണെന്ന് ശ്രീ ഇപ്പൊ പറഞ്ഞില്ലേ? അതിപ്പോ നേരത്തെ സ്നേഹം വേറെ, അതിന് മാപ്പ് തരണം. തരില്ലേ? തരാം. ആശ്വാസം. പിന്നെ നിങ്ങളും എനിക്ക് മാപ്പ് തരണം, കാരണം ഞാൻ കീർത്തിയെ സ്നേഹിച്ചിരുന്നു. ശരി ശരി. എല്ലാവരും എനിക്ക് മാപ്പ് തരണം. മുത്തച്ഛൻ, ജീവ, സിദ്ധാർത്ഥ്. പക്ഷേ എനിക്ക് എന്നോട് പൊറുക്കാൻ കഴിയുന്നില്ല. മഹാവൃത്തികെട്ടവനാ ഞാൻ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, ഈ കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളെ സ്നേഹിച്ചവൻ. എന്തിനാ എന്നെ വീട്ടിൽ കയറ്റി? എന്തിനാ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചത്? എന്നെ ഇറക്കി വിടും മുത്തച്ഛ. മുത്തച്ഛൻ, എന്നെ ഇറക്കി വിടും മുത്തച്ഛ. ഈ പാതിരാത്രിക്ക് എന്നെ എങ്ങോട്ടെങ്കിലും ഇറക്കി വിട്.
ഇറക്കി വിട്. അല്ലെങ്കിൽ വേണ്ട, ആരും ഇറക്കി വിടണ്ട. ഈ പാരാതിക്ക് തന്നെ ഞാൻ എങ്ങോട്ടേലും പോവാ. ശ്രീ ജീവ കുഴപ്പമാവോ? ആരുടെ ഒച്ചനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈ പരിപാടി സമ്മതിക്കേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. കാവ്യ, കീർത്തി, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഞാൻ നിങ്ങളോട് വലിയ തെറ്റ് ചെയ്തു. ശ്രീയേട്ടനവരോട് എന്ത് തെറ്റ ചെയ്തേ? ശ്രീ കൈവിട്ടു പോയി. മുത്തശ്ശ, നീതനാ ഞാൻ, മഹാപാപിയാ ഞാൻ. അനീതിമാരെ പോലെ കാണേണ്ട നിങ്ങളെ ഞാൻ വേറൊരു കണ്ണിലൂടെ കണ്ടു. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനീ ഞാൻ. എന്റെ തെറ്റിന് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി എനിക്ക് മാപ്പ് തരില്ല. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് പന്തിയാവുന്ന് തോന്നുന്നില്ല. ഞാൻ പോവാ. അങ്ങനെ മുമ്പ് ശ്രീയത്തിനെ പറഞ്ഞുവിടണം. നിങ്ങളും എന്നോട് പൊറുക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീ ഒന്നും പറയണ്ട, കാലം മാറുമ്പോ കാഴ്ചപ്പാട് മാറുമല്ലോ. ശ്രീയുടെ കാഴ്ചപ്പാട് മാറിയത് ഇവരറിഞ്ഞു. അറിഞ്ഞാ മാത്രം പോരാ, ഇവരെനിക്ക് മാപ്പ് തരണം. അതെന്നോട് പറയണം, എങ്കിൽ എനിക്ക് സമാധാനാവും. മാപ്പ് കൊടുത്തില്ലേ? ഇതുവരെ കൊടുത്തില്ലേ? മാപ്പ് കൊടുക്ക്. കൊടുത്തു ഒന്ന് പറ. ശ്രീ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചെന്ന്? ഞാനോ? ഞാനൊരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചേ ഉള്ളൂ. സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചാ ഇങ്ങനെ ബോധമില്ലാതാവോ? ആ, ചില സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയാ. ചിലത് കുടിച്ചാലേ കൊച്ചുകുട്ടികൾ ഫിറ്റ് ആവുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കുട്ടികളുടെ മനസ്സുള്ളവരും ഫിറ്റ് ആവും. ആ അതെ, ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ മദ്യപിച്ചിട്ടുള്ളൂ. അത് തന്നെ ഒരു കള്ള റാസ്കലായ കൂട്ടുകാരൻ അരിഷ്ടത്തിൽ ചേർത്ത് തന്നാ. മദ്യപിക്കാത്ത ശ്രീയേട്ടനെ ചതിക്കുന്നവരുടെ തലയില് ഇടുത്തി വീഴട്ടെ. അല്ല, അത്ര കടുത്ത ശാപം വേണോ കല്ലുമോളെ? ഇത്തിരി കടുപ്പിച്ചു തന്നെ ഇരുന്നോട്ടെ ഏട്ടാ. കീർത്തി പറഞ്ഞിട്ടാ വിനോദം എനിക്ക് മദ്യം തന്നത്. മദ്യലഹരിയിൽ ഞാൻ കാവ്യ പ്രപ്പോസ് ചെയ്യണമെന്ന് കീർത്തി ആഗ്രഹിച്ചു. പക്ഷേ കീർത്തിയെ പ്രപ്പോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ഇരുട്ടത്ത് കീർത്തിയാണെന്ന് കരുതി ഞാൻ കാവ്യ പ്രപ്പോസ് ചെയ്തു. ഈ പഴങ്കഥകളൊക്കെ ഇപ്പൊ ശ്രീ എന്തിനാ ഇവിടെ പറയുന്നത്? ഞങ്ങൾ ഇന്ന് പണ്ട് ശ്രീ കണ്ട പെൺകുട്ടികളല്ല, രണ്ട് ഭാര്യമാരാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഇവിടെ നിൽപ്പുണ്ട്. ഈ കഥകളൊക്കെ വീണ്ടും കേൾക്കാൻ അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ശരിയാ, ഞാനത് ഓർത്തില്ല. നീച മാത്രമല്ല, ഞാനൊരു വിട്ടി കൂടിയാ. ഐ എം സോറി, ഐ സ്പോയിൽഡ് യുവർ മൂഡ്. കീർത്തി പണ്ട് പറഞ്ഞതുപോലെ ഐ എം എ പാർട്ടി കില്ലർ, എല്ലാവരുടെയും സന്തോഷം കെടുത്തുന്നവൻ. സോറി കാവ്യ, സോറി കീർത്തി. എന്നോട് സോറി ഒന്നും പറയണ്ട. എന്നാലും കല്ലുമോളെ, കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാത്തവനാ ഞാൻ. എന്നെ കണ്ടാ ഓടിച്ചു വിട്ടങ്ങള്. ശരി, അത് ഞാൻ ഏറ്റു. ശ്രീയേട്ടൻ ചെല്ല്. മുത്തശ്ശ മോൻ ചെന്നാട്ടെ, പോയിട്ടു. ശ്രീ എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ നാണം കിടാൻ കാരണം കണ്ണേട്ടൻ ഒറ്റൊരാളാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കണ്ണേട്ടന്റെ കൂടി മാനം കെടുത്താൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കുഴപ്പമായോ? ചുമ്മാ ഇപ്പൊ സോൾവ് ചെയ്തരാ. എത്രണം തട്ടി? ഞാൻ ഒരു പെഗ് പോലും മുഴുവനാക്കിയില്ല, കമ്പനിക്കൊന്ന് സിപ്പ് ചെയ്തിരുന്നു. ഏതായാലും അമ്മ നേരത്തെ കിടന്നത് ഭാഗ്യം. ശ്രീയേട്ടന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നെങ്കിൽ അമ്മക്കെല്ലാം മനസ്സിലായനെ. ഇനി
കാവ്യച്ച ചേട്ടനോട് കൂടുതൽ വഴക്കുണ്ടാക്കുമോ എന്തോ? മുത്തശ്ശന് നല്ല ഫാമിലാണോ? ഏയ്, കൂൾ ഡ്രിങ്ക്സ് കുടിച്ചത് ശ്രീജിത്ത് അല്ലേ? അപ്പൊ പിന്നെ ഗുഡ് നൈറ്റ്. മുത്തശ്ശൻ ഉറങ്ങാൻ പോവാ. ആ, അതാവും നല്ലത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നടക്ക്. എന്നോട് മിണ്ടണ്ട. കണ്ണേട്ടനും മുത്തശ്ശനും കൂടി റിക്വസ്റ്റ് ചെയ്തപ്പോ ഇത്തിരി മദ്യപിക്കാനുള്ള അനുവാദം ഞാൻ തന്നു എന്നുള്ളത് നേര. പക്ഷേ അത് ശ്രീയെ നാണം കെടുത്താനുള്ള ലൈസൻസ് അല്ല. ശ്രീയെ ഞാൻ എന്ത് നാണം കെടുത്തിയെന്നാ നീ പറയുന്നേ? സോഫ്റ്റ് ഡ്രിങ്കിൽ ശ്രീക്ക് ലിക്വർ മിക്സ് ചെയ്ത് കൊടുത്തത് കണ്ണേട്ടനല്ലേ? അത് പിന്നെ ഞാൻ ഉരുണ്ട് കളിക്കണ്ട. പണ്ട് ശിവാനി എനിക്ക് മിക്സ് ചെയ്ത് തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിരിക്കുന്നോ? ആ കാര്യത്തിൽ ഏട്ടനും അനിയത്തിക്കും ഒരേ മനസ്സാ. ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ മദ്യപിച്ചുള്ള ആ പെർഫോമൻസ് ഓർത്തിട്ട്. ചിരിക്കുന്നോ? ആ കാര്യത്തിൽ ഏട്ടനും അനിയത്തിക്കും ഒരേ മനസ്സാ. ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ മദ്യപിച്ചുള്ള ആ പെർഫോമൻസ് ഓർത്തിട്ട്. സത്യം പറയാലോ, ഇവിടെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ശ്രീയല്ല, നിന്നെ കുടിപ്പിക്കാനും നിന്റെ പെർഫോമൻസ് ആസ്വദിക്കാനുമായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്റെ ശ്രീമതിയുടെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുവാവയുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ ഞാൻ ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചു. ഓഹോ, എന്നിട്ട് അതിനു പകരം ശ്രീയെ അങ്ങോട്ട് ബലിയാടാക്കി അല്ലേ? എന്റെ കാവ്യെ ആരും ആരെയും ബലിയാടാക്കിയതല്ല. മദ്യപിക്കാത്തൊരാള് ഇത്തിരി മദ്യം അകത്ത് എന്നാ എങ്ങനെ പെരുമാറുമെന്നറിയാൻ ഒരാഗ്രഹം. കുറെ കഥകളൊക്കെ കേൾക്കാന്ന് മുത്തശ്ശനും കരുതി. ശ്രീ ഇങ്ങനെ കൈവിട്ടു പോകുന്ന് ഞാനും വിചാരിച്ചില്ല. എന്റെ കാര്യം പോട്ടെ, സിദ്ധാർത്ഥ കീർത്തിയെ കുറിച്ച് എന്ത് കരുതി കാണുമെന്ന് ഓർക്കുമ്പോഴാ എന്റെ ടെൻഷൻ. ഒന്നും കരുതിയിട്ടുണ്ടാവില്ല, ഇതൊക്കെ ആ സെൻസിലെടുക്കാൻ സിദ്ധുവിനറിയാം. പഴയ കഥകളൊക്കെ സിദ്ധുവിനറിയാം, അതിന്റെ പേരിൽ ശ്രീയോട് ഒരു വിരോധവും സിദ്ധുവിനില്ല. പിന്നെ ശ്രീയെ മാനം കെടുത്തിയെന്നല്ലേ നിന്റെ പരാതി? അങ്ങനൊരു സംഗതി ഉണ്ടായിട്ടേ ഇല്ല. പകരം ഞാനും സിദ്ധുവൊക്കെ ശ്രീയോട് കൂടുതൽ ഫ്രണ്ട്ലി ആയി. മനസ്സിലിനി അതിരുകളൊന്നും ബാക്കിയില്ല. അടുത്ത പടിയായി നമ്മളിനി ശ്രീക്ക് വിവാഹാലോചന നടത്തും. എനിക്കറിയാം, നിന്റെ സുഹൃത്തും വഴികാട്ടിയും മൂത്ത സഹോദരനുമായ ശ്രീ ഒരു ഭർത്താവും അച്ഛനുമായൊക്കെ ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. സത്യമാ കണ്ണേട്ടൻ പറഞ്ഞത്, ശ്രീയെ അങ്ങനെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒക്കെ നടക്കും, നീ നോക്കിക്കും, ഞാനല്ലേ പറയുന്നത്. എന്നെ ഇറക്കിവിടും മുത്തശ്ശ, മുത്തശ്ശ എന്നെ ഇറക്കിവിടും. മുത്തശ്ശ ഈ പാതിരാത്രിക്ക് എന്നെ എങ്ങോട്ടെങ്കിലും ഇറക്കിവിട്. നീ ഇതിനാ ഞാൻ മഹാപാപിയാ. ഞാൻ അനീതിമാരെ പോലെ കാണേണ്ട നിങ്ങളെ ഞാൻ വേറൊരു കണ്ണിലൂടെ കണ്ടു. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ ഈ ഞാൻ. എന്റെ തെറ്റിന് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി എനിക്ക് മാപ്പ് തരില്ല. ശ്ശേ
ഇവിടൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും. ഭയങ്കര ഇത്ര രാവിലെ നീതെങ്ങോട്ട? അത് ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആളി കത്തുന്ന ഈ തീ എന്നെ മരണത്തിലേക്ക് ക്ഷണിക്കുന്നതായ എനിക്ക് തോന്നുന്നു. സിനിമ സൂപ്പർ ഹിറ്റാ.